Oh, your diamond. What's that? No one. Oh. Is that? Hmm. Ingoti konna camera ingoti kero. Chanda. Pinne aan pai thamba. Ha vara. Hello, hi. Eid Mubarak. Parra parra nina. Eh odi koda. Appo nammal perunal dress atte idu palliyaka poi kaini vanne mobile vaayikar kalchalam. Ha illa illa illa. Appo innathe rendu recipe cheyan pogu. Tender recipe is normally in only our Maqlooba, Mutton and Maqlooba. And then, then, I have a marination of masala. മല്ലിപ്പൊടി ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ പിന്നെ ഫെനൽ സീഡ് വലിയ ജീരകവും ചെറിയ ജീരകവും ഉണ്ട് കേട്ടോ രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ ഒരു ടീസ്പൂണായിട്ട് ഇടാം കേട്ടോ ആ ഇപ്പോൾ വലുതും ചേർത്ത് ഇടാം പിന്നെ അതേപോലെ തന്നെ പെപ്പറും ഒരു ടീസ്പൂണും പിന്നെ സിനമൺ പൗഡർ അത് ഒരു ഹാഫ് ടീസ്പൂൺ എടുത്താൽ garam masala top and then mix it garam masala is on the teaspoon mix it the lake okay sunflower oil would come in other than upund upun mula house it in and such a total cut off and sunflower oil which would come and then mix it here masala like an amalie yuri Maqlooba chain ఇది നമുക്ക് మటన్ లోకి మారినేట్ నా ఎడత మటన్ పీస్ నాయి ను కాణిచేరా నా వెల్ల పీసెస్ ఆకిట ఎడతినే ట ఎడత మటన్ పీస్ ఉండలేద వెల్ల వెల్ల పీసెస్ ఆన ఏషో 120 130 గ్రామ్ సైజ్ లాన ఎడత ట ఒక పీస్ అన్న అప ఇదిలేక మనమడ మిక్స్ చేర్చు కొడక ఉప్పు మీరు నోకిట పాకతిన ఆకిట ఎడకన ఫుల్ నన్నై కొయచ ఎడక ట మనం ఒక కుక్కర్ ఎడతినే ట కుక్కర్ లోకి ఇన్న 1/2 టేబుల్ స్పూన్ ఘీ ట Medium size, nalla thickness lane cut cheyado one potato cut cheyinaari adhe size kittuna vidhathane nammada brinjal eta nalla size illa brinjal enna edukano adhe size thane cut cheyidu edukka eta round aayite idhe pole
ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിൽ സൺഫ്ലവർ ഓയിൽ കേട്ടോ, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊന്നും മാരിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം പൊട്ടാറ്റോ മുഴുവനും ഫ്രൈ ചെയ്യാണ്. ഒന്ന് ഫ്രൈ ആയി ജസ്റ്റ് എടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് അതൊന്നും ആവും കേട്ടോ. ഇത് എടുക്കാം, ഇത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഞ്ച് എടുക്കുക. അത് ഇതേപോലെ തന്നെ ഒന്നും മാരിനേഷൻ ഒന്നും ഇല്ല കേട്ടോ, നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ബ്രിഞ്ചാള് ചെയ്തപ്പോൾ കളർ മാറിയിട്ടുണ്ടാ, എന്താണെന്നറിയില്ല കാരണം. നമ്മളെ ഐറ്റം എല്ലാം റെഡിയാണ്. ഞാനിത് കുറേ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ, 10-20 മിനിറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട് തീയൊക്കെ ഓഫാക്കി. അപ്പോൾ ഇതാ നമ്മളെ പീസസ് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് വെള്ളം നമുക്ക് അളന്നിട്ട് വേണം ഒഴിക്കാൻ. പീസസ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക, നല്ല കറക്റ്റ് വേവാണ് കേട്ടോ. വെള്ളം നമുക്കൊന്ന് മെഷർ ചെയ്യാം അത്രയുള്ളതെന്നുള്ള. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ പാത്രം എടുത്തിന് കേട്ടോ, മുകൾ ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രം എടുത്തിന്. അപ്പോൾ അതിലേക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗീ കൊടുക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട്. അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മട്ടൺ, നമ്മുടെ ഇപ്പോൾ എടുത്തു വെച്ച മട്ടൺ അല്ലേ, നേരെ അങ്ങനെ കറക്റ്റ് പ്ലേസ് ചെയ്യുക. സെൻറ്റർ കണക്കാക്കിയിട്ട് നടുവിൽ വേണമെങ്കിൽ നമുക്ക് വെജ് ഒരു ഡിസൈനായിട്ട് വേണമെങ്കിൽ വെക്കാം. നടുവിലേക്ക് ഇതാ ഞാൻ ഒരു പിന്നെ ബ്രിഞ്ചാൾ വെച്ചു, അതേപോലെ തന്നെ ഒരു പൊട്ടറ്റോ വെച്ചു, പിന്നെ അതേപോലെ തന്നെ ഒരു ഉള്ളി കേട്ടോ. അതിൻ്റെ ഉള്ളി ഇതേപോലെ തന്നെ സ്ലൈസ് ചെയ്ത് കുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് വെക്കുകയാണ്. അതിന് ബാക്കി ഇതേപോലെ ഇനി മുകളിലേക്ക് നമുക്ക് മട്ടൺ വെക്കാം. നല്ല കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിതാ പൊട്ടാറ്റോ വെക്കുകയാണ്. പൊട്ടയൊക്കെ ആയിട്ട് പൊട്ടാറ്റോ, അതുപോലെ തന്നെ ബ്രിഞ്ചാൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വെക്കുകയാണ്. റൈസ് ഞാൻ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, സൈഡിലൊക്കെ ഇടുകയാണ് കേട്ടോ. ഇത് പിന്നെ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസാണ്, ഫുൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്കൊക്കെ നന്നായിട്ട് കയറണം കേട്ടോ, എല്ലാ സൈഡിലും ഇതാ ഉള്ളിലൊക്കെ പോകണം. അതുകൊണ്ട് ഞാൻ സൈഡ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചാൽ എന്നാൽ നമുക്ക് ഈ മറിക്കുന്ന സമയത്ത് നന്നായി കിട്ടും. അപ്പോൾ വെള്ളം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാല വെള്ളം ഒഴിക്കണം. അപ്പോൾ 1.5 കപ്പ് എന്നുള്ള അളവാണ്, 1 കപ്പ് റൈസിന്, 1.5 കപ്പ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ബസ്മതി ലോങ് ബസ്മതി റൈസ്, സെല്ല റൈസ് അല്ല. ഇനി ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ എല്ലാം ഒന്ന് സീറ്റിംഗ് ആവും. ഇനി നമ്മുടെ മസാല ഇതെനിക്ക് കറക്റ്റ് അതിനിടക്കായിട്ട് 1.5 കപ്പ് എന്നുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പ് വല്ല് ചെക്ക് ചെയ്യണേ, എന്നിട്ട് വേണം ഇത് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നിങ്ങനെ സെറ്റാക്കി വെക്കാം. എൻ്റെ പക്ഷേ ഒരു അരമണിക്കൂറോളം സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അത് നിങ്ങൾ നോക്കണം, 20 ചിലപ്പോൾ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ചിലപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ തീരും, ആ ഫ്ലെയിമിനനുസരിച്ച് ഇത് ദമ്മായി വരണം. ഇത് തിന്നാനേ, അത് ലൈറ്റ് ലൈറ്റ് പോകുമെന്ന് പറഞ്ഞാൽ അപ്പം ലൈറ്റ് വരും. അപ്പോൾ നമുക്കിതാ നമ്മുടെ ഡിഷ് ഇടാൻ റെഡി. ഇത് പിന്നെ നമുക്ക് മറിച്ചിടാം, ഉറപ്പൊന്നുമില്ല. എന്നാലും അല്ലേ ചാച്ചു, മറിച്ചിടാ ഇടോ, അനുഷ് ഇടോ, ആ അനുഷ് ഇടുമ്പോഴും. അപ്പം ഇതാ മരിക്കുന്നേ, ഒന്നാവുമല്ലോ ഇത് നമ്മളെ പെരുന്നാൾ വിട്ടാളെ. ബിസ്മില്ല, എന്തായമ്മോ സൈഡ്. ഓ പൊട്ടിയേട്ടാ, പൊട്ടിയാ കിട്ടൂലേട്ടാ, കിട്ടൂല, കിട്ടാൻ ചാൻസ് കുറവാ. എന്നാലി എൻ്റെ അടുത്ത് വലിയ പാത്രം ഈ സൈഡ് പിന്നെ ഇതാ ഇവിടെ തട്ടുന്ന വിധത്തിലായി പോയി. അപ്പോ കിട്ടാൻ ചാൻസ് കുറവാ, നോക്ക എന്തായാലും. മാഷല്ലാസ. അപ്പൊ മൂപ്പർക്ക് അൽസ തന്നെ, നേരത്തെ അൽസ തിന്ന്, ഇപ്പൊ അൽസ. അൽസന്റെ ഫാനാണ്, നിർബന്ധിച്ചാക്കിച്ചതെന്ന്, നമ്മൾ പ്ലാൻ ഒന്നും ഇല്ല. പെരുന്നാളില് എനിക്ക് അൽസ കിട്ടിയേ കിട്ടുള്ളൂ. ഇപ്പം പിന്നെ എന്തും കുഴപ്പമില്ല ചാച്ചു. മട്ടൺ അൽസ, അത് മട്ടൺ മട്ടൺ മട്ടണിന് പീസ് എന്താ 50 ചാച്ചിനോട്. മട്ടൺ അപ്പോ മക്ലൂബ നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ മക്ലൂബ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കാം, പരന്ന പ്ലേറ്റ് തളിക വാങ്ങാം. നമ്മളൊക്കെ ഇതിന് ആ സാധനം ഇല്ല, ഒറ്റ കാരണം കേട്ടോ, സാധനം സെറ്റായിട്ട് കിട്ടീന്. അപ്പൊ അടിയിൽ നിന്നുള്ള ഈ തട്ടിൽ പ്രശ്നം വന്നില്ലേ, അതാ വിഷയം. മതിയാണ്,
ഞാനിവിടെ നല്ല റൈസ് നല്ല സോഫ്റ്റ് ഉണ്ട്. എങ്ങനെ ഉണ്ട് ചാച്ചു? ഏ റൈസ് എങ്ങനെ ഉണ്ട്? ഇത് ഇങ്ങനെ അതായത് കൺസൈഡ് ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടാ. ഇത് ക്യാമറയിൽ ഒന്ന് നോക്കും റൈസിൻ്റെ ഇത് കൺസൈഡാ. ഞാൻ മട്ടനും കൂടെ ഞാൻ കാണിച്ചു. നല്ല നെയ്യും നല്ല ലോങ് വിട്ട് നിൽക്കും. നല്ല പൂ പോലെ ഉണ്ട് കേട്ടോ. വെയ്റ്റ്ലെസ്, ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് അല്ലേ? ആ ഒന്ന് അൽസൻ്റെ പറഞ്ഞ, അൽസൻ്റെ എങ്ങനെ ഉണ്ട് പറഞ്ഞ, അൽസൻ്റെ എങ്ങനെ ഉണ്ട് പറയാ. പൊളിതാ ഇതണ്ടാ? ഓ ഇതാ ഇതാ ഇത്. ഇങ്ങോട്ടേക്ക് വന്ന് ക്യാമറ ഇങ്ങോട്ടേക്ക് വരോ. ഇതണ്ടാ? ആ പറയാം പറയാം. ഊഫ് ഇങ്ങനെ ആയിരിക്കണം കേട്ടാ. മട്ടൻ്റെ ആ ഇതാക്കണ്ട, ആ ഒരു പിങ്ക് കളറ്, ആ പിങ്ക് കളറും വരണം. പിന്നെ മട്ടൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം. ഇതാ ആ പറ അൽസ ഫാൻ. ഇതാ ഇങ്ങനെ മട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചാച്ചു മട്ടൻ നിന്ന് ആകെ എന്റെ അടുത്ത് പറ്റിയ ഒരു ഫോൾട്ട്, നല്ല തളു വാങ്ങിയിട്ട ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിന് അല്ലേ. ഇഞ്ചി 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 ഓ മട്ടൻ അടിപൊളിയായിട്ട്. ഇതേ മാഷ ഞാൻ ആ മിക്സിങ് ചെയ്തില്ലേ, അത് എന്റെ തന്നെ മിക്സിങ് ഞാൻ ഇങ്ങനെ ആക്കി ചെയ്ത കേട്ടോ. ഒരു മഹ്ലൂബ ഒക്കെ അറബിക് ഫ്ലേവറിൽ അതേ മിക്സിങ് ചെയ്യാം. അവിടെ ഒരു ഓവറില്ല. പിന്നെ അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുള്ള ഒരു പച്ചമുളക് നീളത്തിലിട്ട് ഒന്ന് റൈസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. വേറൊന്നും വേണ്ട. ഓ ഇതാ മട്ടൻ പൊളി, അതിലെ റൈസും ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഫ്ലഫി മട്ടൺ, ഫ്ലഫി മട്ടൺ. ഇതിനകത്തുള്ള പൊട്ടറ്റോ ഉണ്ട്, ബ്രിഞ്ചാൻ ഉണ്ട്. ഓ അത് ഞാൻ മറന്നു കേട്ടാ. എന്നാ പൊട്ടറ്റോ ഇതാ, ഞാൻ പൊട്ടറ്റോന്റെ ഫാനാണ്. എന്നാ പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ ഉടനെ വരും. ആ ഇതാ എന്നാ എന്തായാലും പിന്നെ അതിൻ്റെ ഒക്കെ പറയാം. അതൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് കഴിക്കണം കേട്ടോ. അതൊക്കെ കൂട്ടി കുഴച്ചിട്ട് വേണം കഴിക്കാൻ. അതൊക്കെ എനിക്ക് കാണിക്കണം എന്നുണ്ട്. ഇതാ ഉള്ളിയൊക്കെ ഇതാ. ഒന്ന് പറഞ്ഞോ പറഞ്ഞോ ചാച്ചു. ഹാപ്പിയാ? ആദ്യമായിട്ട് നമ്മൾ ഈദിന് ഇങ്ങനെ ഒരു മക്ലൂബ ചെയ്യുന്നുട്ടാ. നമ്മൾ സാധാരണ നമ്മളെ തനി കല്യാണ ബിരിയാണി ചെയ്യും. പക്ഷെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പൊ എല്ലാവരോടും ഈദ് മുബാറക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും താറ്റ പറയാം. താറ്റ പറയാം. ഇഷ്ടപ്പെട്ടു. അപ്പൊ താറ്റ ബബായ് പറയാം. എല്ലാവരോടും താറ്റ ബബായ്.